வாயோ, கதிர் 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 கொண்டு வாயோ, கட்டை கட்டி கொய்து கூட்டி வாயோ, பின்னாலே தாமர கண்ணாலே வந்தாட்டே பொன்னாரின் பாடத்து வாயோ, கதிர் 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 கொண்டு வாயோ, கட்டை கட்டி கொய்து கூட்டி வாயோ. ഞാറ്റുവേലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവാതിര ഞാറ്റുവേല. അതുകൊണ്ടുതന്നെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഈ തിരുവാതിര ഞാറ്റുവേല കാലത്ത് വിത്തുകളും നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകുന്നതോടൊപ്പം കർഷക സഭകളും ഞാറ്റുവേല ചന്തകളും കേരളമൊട്ടാകെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞാറ്റുവേല ചന്തകളുടെയും കാർഷിക സഭകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പൂജപ്പുര മണ്ഡപത്തിൽ നിറഞ്ഞ കർഷക സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എം പി രാജേഷ് നിർവഹിച്ചു. ജില്ലാതല കർഷക അവാർഡ് ദാനത്തിന്റെയും അതോടനുബന്ധിച്ചുള്ള ഈ പരിപാടികളുടെയുമാകെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഞാറ്റുവേല ചന്തയുടെ സംസ്ഥാന തല ഉദ്ഘാടനം കൂടി നിർവഹിച്ചതായി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതാണ് പ്രധാന പരിപാടി. അത് നിർവഹിച്ചതായി വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഹർസ്വമെങ്കിലും വളരെ പ്രസക്തമായ അധ്യക്ഷ പ്രസംഗത്തിൽ ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൃഷിമന്ത്രി മാത്രമല്ല, നല്ല കർഷകൻ കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു കൃഷിക്കാരൻ്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ പോയി. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കൃഷിമന്ത്രിയായിട്ട് കർഷകനായതല്ല, കർഷകനായിട്ട് കൃഷിമന്ത്രിയായാളാണ്. അപ്പോൾ നേരത്തെ തന്നെ കർഷകനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷിയുടെ മർമ്മമറിയുന്ന ആളാണ്, മണ്ണിൻ്റെ ആത്മാവ് കണ്ടെത്തുന്ന ആളാണ്. അദ്ദേഹത്തെപ്പോലെ കൃഷിയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള അറിവോ ബന്ധമോ വൈഭവമോ എനിക്കില്ല. അദ്ദേഹം പറയുന്നത് പ്രായോഗികമായ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് വളരെ സംക്ഷിപ്തമെങ്കിലും വളരെ സാരവത്തായിട്ടുള്ള ഒരു പ്രസംഗത്തിലൂടെ എന്തിനാണ് ഈ പരിപാടി എന്ന് അദ്ദേഹം വിശദീകരിച്ചത്. ആറ്റുവേലകൾ ചന്തകളുടെ കർഷക സഭകളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമയത്താണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാറ്റുവേല ചന്തകൾ തുടങ്ങുന്നത്. ഞാറ്റുവേല കേരളത്തിൻ്റെ പരമ്പരാഗതമായ കാർഷിക കലണ്ടറിൻ്റെ ഭാഗമാണ്. ആധുനിക കാലത്ത് ഒരുപാട് കലണ്ടറുകൾ സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തുന്ന മുമ്പ് പഴയ തലമുറയിൽപ്പെട്ട മനുഷ്യർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി എന്നവണ്ണം ഗണിച്ച് കാലാവസ്ഥയുടെ രീതികൾക്കെല്ലാം എങ്ങനെയെല്ലാം മാറ്റങ്ങളുണ്ടാകും എന്ന് അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ച് ഓരോ ഞാറ്റുവേലകളെ കണക്ക് കൂട്ടി വെച്ചു. അങ്ങനെയുള്ള ആറ് ഞാറ്റുവേലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത്. ആ തിരുവാതിര ഞാറ്റുവേലയുടെ കാലത്താണ് നമ്മൾ ഈ ചേർന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാന മണ്ണ് പരുവപ്പെട്ട് കിടക്കുന്ന ഒരു സമയമെന്നാണ് തിരുവാതിര ഞാറ്റുവേലയെ പറയുക. തുള്ളിമുറിയാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും മണ്ണിങ്ങനെ റെഡിയായിരിക്കുന്ന ഇനി എത്രയോ തരത്തിലിങ്ങനെ
വിത്തുകളെ തൈകളെ മണ്ണിനോട് ചേർത്ത് വെച്ച് പുതിയവയെ വീണ്ടും വീണ്ടും തീർക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് മണ്ണ് പരുവപ്പെട്ടു നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകമായ പ്രത്യേകതയാർന്ന ദിവസങ്ങളാണ് ഞാറ്റുവേലയുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. വിരൽ മുറിച്ച് കുത്തിയാൽ പോലും അത് കിളിർത്തു വരും എന്ന് പഴമക്കാർ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. എന്തെടുത്ത് കുത്തിയാലും മുളയ്ക്കും ഈ ഞാറ്റുവേലയുടെ കാലത്തെന്നാണ് പറയുന്നത്. അത്രമേൽ പ്രാധാന്യം ഞാറ്റുവേലയ്ക്കുണ്ട്. നടീൽ വസ്തുക്കളുടെ കൈമാറ്റം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു നിർവഹിച്ചു. കർഷക സഭകളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ നിർവഹിച്ചു. ഞാറ്റുവേല കലണ്ടറിന്റെ പ്രകാശനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ നിർവഹിച്ചു. സ്റ്റോളുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം.